خير الشهداء ഈമാനിന്റെ വഴിയിൽ മരിച്ചവർ നഷ്ടത്തിലല്ല, ഇസ്ലാമിന്റെ പേരിൽ കൊല്ലച്ച കൊല്ലപ്പെട്ടവർ നഷ്ടത്തിലല്ല. എല്ലാത്തിൻ്റെയും നേതാവാരാണ് ഹബീബേ ഖുദാ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. നമുക്ക് വേദനയുണ്ടോ ഹബീബിനോട് പറയാം, വിശപ്പുണ്ടോ ഹബീബിനോട് പറയാം, നമ്മുടെ രോഗം മാറണോ ഹബീബായ തങ്ങളെ തവസ്സുൽ ചെയ്യാം. ആ തങ്ങളുടെ പേരമക്കൾ നമുക്കുള്ള വസീലയാണ്. ബഹുമാനപ്പെട്ട താഹിറുൽ അഹദൽ നിങ്ങൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ അവലംബമാണ്, ആശ്രയമാണ്, നമുക്ക് തവസ്സുൽ ചെയ്യാനുള്ള കേന്ദ്രമാണ്, സിയാറത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ്, ബറക്കത്തെടുക്കാനുള്ള കേന്ദ്രമാണ് താഹിറുൽ അഹദൽ തങ്ങൾ. അവിടുന്ന് വലിയ പണ്ഡിതരാണ്, ആത്മീയതയിൽ ഉയർന്നവരാണ്. അതിനെല്ലാം മേലെ ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അതിനെല്ലാം ഒപ്പം ജീവിതം കൊണ്ട് അറിവിന് സേവനം ചെയ്ത കർമ്മ വഴിയിൽ ഏറെ മുന്നേറിയ നായകരാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ രിജാൽ ഈ ലോകത്ത് വളരെ കുറവാണ്. താഹിറുൽ അഹദൽ തങ്ങൾ കേവലം ഒരു മുദരിസല്ല, കേവലം ഒരു മുഅല്ലിമല്ല, കേവലം ഒരു സ്ഥാപനത്തിന്റെ ബാനിയല്ല. എല്ലാ മികവുകളുടെയും മേലെ ഒരു മികവുണ്ട്. അത് കർമ്മം കൊണ്ട് കിട്ടുന്നതല്ല, ഔദാര്യം കൊണ്ട് കിട്ടുന്ന മേന്മയാണ്. അതെന്താണ്? ഹബീബായ തങ്ങളുടെ പൊന്നുമോനാണ്. അത് നമ്മൾക്കുള്ള വസീലയാണ്. ആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലോ റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലോ റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പൊന്നുമക്കളാണ്. ജീവിതം കൊണ്ട് വിശുദ്ധി കാണിച്ച മഹത്തുക്കളാണ്. അറിവ് കൊണ്ട് വെളിച്ചം പകർന്ന നായകരാണ്. എല്ലാ മഹത്വങ്ങളും ഉള്ള ഒരു നേതാവിന്റെ സന്നിധാനത്തിലല്ലേ ഞാൻ നിൽക്കുന്നത്. ആ ഒരു സന്തോഷത്തോടെ പറയട്ടെ, ഹബീബായ തങ്ങളുടെ സന്നിധാനം എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാനുള്ളതാണ്. അതിന് മൂന്ന് മഹാന്മാരുടെ സംഭവം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിനുൽ മുഖരീ റളിയല്ലാഹു അൻഹു ആണെന്ന്, രണ്ടാമത്തത് ഇമാമു തബറാനിയാണ്, മൂന്നാമത്തത് അബു ശൈഖ് റഹിമഹുല്ലയാണ്. ചരിത്രം നോക്കിയാൽ ഇവര് മൂന്ന് പേരും ഹാഫിളുകളാണ്. ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്കല്ല അവിടെ ഹാഫിള് എന്ന് പറയുന്നത്. ഒപ്പം ലക്ഷത്തിൽ പരം ഹദീസ് മനഃപ്പാഠമാക്കിയവരാണ് ആ ഹാഫിളുകളായ മൂന്ന് മഹാന്മാർ. അബൂബക്കർ ബിനുൽ മുഖരീ റളിയല്ലാഹു അൻഹു ആണ് ഒന്ന്, ബഹുമാനപ്പെട്ട ഇമാമു തബറാനിയാണ് രണ്ട്, അബു ശൈഖ് റഹിമഹുല്ലയാണ് മൂന്ന്. മഹാനായ അബൂബക്കർ മുഖരീ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ മൂന്ന് പേരും കൂടെ മദീനയിൽ ചെല്ലുകയാണ്. മദീനയിൽ ചെന്ന് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. കഴിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. മദീനയുടെ പുണ്യഭൂമേനി വിശ്രമിക്കുന്ന മദീനയുടെ മണ്ണിലാണ് ഇമാമു തബറാനി ഇരുന്ന് കിതാബ് വായിക്കുകയാണ്. അബു ശൈഖ് റഹിമഹുല്ല ഉറങ്ങുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഒരു പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷരീഫിന്റെ ചാരത്തേക്ക് ചെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, നബിയേ
അൽജോർ വിശക്കുന്നു നബിയേ, വിശന്നിട്ടോ വയ്യാ നബിയേ. അല്പം കഴിഞ്ഞപ്പോഴാണ് മദീനത്തെ പള്ളിയുടെ വാതിൽക്കൽ ഒരാൾ വന്ന് മുട്ടുകയാണ്. ഒരാൾ വന്ന് വാതിൽ അതാ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. അതാ ഞങ്ങൾ കതക് തുറന്നപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, രണ്ട് കുട്ടികളെയും കൂട്ടി വന്നിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ രണ്ട് വട്ടികളുണ്ട്, രണ്ട് പാത്രങ്ങളുണ്ട്, അതിൽ ഭക്ഷണപാനീയങ്ങളുമായി വന്നതാണ്. അവര് ചോദിക്കുന്നു, അല്ല ഭക്ഷണം മുന്നിലെടുത്ത് വിരിച്ചു വച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഹബീബായ തങ്ങളോട്, മദീനത്തുകാരായ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ മുത്തുനബി തങ്ങളോട് പരാതി പറഞ്ഞിരുന്നോ, വിശപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നോ? തങ്ങൾ വന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണവും കൊണ്ടുവന്നതാണ്, അല്ലാതെ വേറൊരു നിലക്കും അറിഞ്ഞതല്ല. സർക്കാര് സർക്കാര് പിലാതേ സുൽത്താനോ ഗദാസബക്കോ സർക്കാരന് ബാതേ സർക്കാര് ഖിലാതേ സർക്കാര് പിലാതേ സുൽത്താനോ ഗദാസബക്കോ സർക്കാരന് ബാതേ. എല്ലാവരുടെയും ദാനങ്ങളുടെ കവാടം അവിടുന്ന് ഹബീബാണ്. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നത് ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാനിന്ന് നീട്ടി സംസാരിക്കുകയല്ല, ഹബീബായ തങ്ങളിലേക്ക് ഒരൽപ്പം സ്വലാത്തു ചൊല്ലി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്താമല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞത് നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. ഹബീബായ തങ്ങളിലേക്ക് ഏറെ മഹബത്ത് വെക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വന്നാൽ, അങ്ങകലെയുള്ളവരൊക്കെ ഒന്നടുത്തേക്ക് വന്നാൽ, എന്റെ പ്രിയമുള്ളവരെ, ചിലര് വിചാരിക്കും വയലു കഴിഞ്ഞ് ഇനി ദുആയേ ഉള്ളൂ എന്ന്. ഇവിടെ ഏറ്റവും പ്രധാനം ദുആഇനാണ്. ഖുൽ നബിയേ തങ്ങള് പറയണം, ലാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുന്നതല്ല എന്നതാ ഖുർആനിലൂടെ പറയുന്നില്ലേ. ഒരു സംഭവം ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ മുഹിബ്ബീങ്ങളെ. മഹാനരായ അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, മദീനത്തെ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ് അലിയാർ തങ്ങൾ. രാത്രിയായപ്പോൾ അലിയാർ തങ്ങൾ ഒരു കിനാവ് കാണുകയാണ്. എന്തേ കിനാവ്? ഞാൻ മദീനത്തെ പള്ളിയുടെ ബാബുൽ ബഖിയന്റെ ഭാഗത്തുകൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ അതാ ഒരുമ്മ ഒരു കൊട്ടയിൽ കാരക്കയുമായി വന്നിട്ടുണ്ട്. അങ്ങനെ സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ആ ഉമ്മ കൊട്ടയും കാരക്കയും കൊണ്ട് വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഹാദാ ലിറസൂലില്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ കൊട്ടയും കാരക്കയുമായി നേരെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മിഹ്റാബിലിരിക്കുകയാണ്. ഞാൻ ആ കാരക്കയുടെ പാത്രം നബി തങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഒന്നെടുത്തെന്റെ വായിലേക്ക് വെച്ചു തന്നു. എന്ത് രസമുള്ള കാരക്കയാണ്, എന്ത് രസമുള്ള കാരക്കയാണ്. അതാ ഞാനത് കഴിച്ചു. ഒന്നുകൂടി വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് അതാ സ്വപ്നം അവസാനിച്ചു പോയി. കാരക്കയുടെ രുചി എന്റെ നാവിലുണ്ട്, കുരു എന്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങനെ മദീനത്തെ പള്ളിയിൽ കിടക്കുകയാണ്. അന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് ഖലീഫ, ഭരണാധികാരി ഉമർ തങ്ങളാണ്. ഞാൻ ആരോടും ഈ കഥ പറഞ്ഞില്ല. അന്ന് സുബഹിന്റെ ജമാഅത്തിന് ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ഇമാമായിട്ടുള്ളത്. ഞാൻ അന്ന് മഅ്മൂമായി നിസ്കരിച്ചു കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതാ ഒരു ഉമ്മയതാ ഒരു കൊട്ടയിൽ കാരക്കയുമായി വന്നിരിക്കുകയാണ്. മദീനക്കാർക്കൊരു പതിവുണ്ട്, അവര് വിളവെടുക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ ഫലം അന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് കൊണ്ടുവന്നു കൊടുക്കുക. പിന്നീട് ഉമറുൽ മുഅ്മിനീൻ ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉള്ളപ്പോൾ അവർക്കാണ് കൊണ്ടുവന്നു കൊടുക്കുക. അത് പണ്ട് ഇവിടെ കാലത്ത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഒരു വിളവെടുത്താൽ ആദ്യത്തെ ഫലം പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന പതിവ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു തെങ്ങ് കാച്ചു തുടങ്ങിയാൽ ആദ്യത്തെ ഫലം പള്ളിക്ക് കൊടുക്കുമായിരുന്നു. ഒരു തോട്ടത്തിൽ വാഴ കുലയ്ക്കാൻ തുടങ്ങിയാൽ ഒന്നാമത്തെ വാഴക്കുല പള്ളിക്ക് കൊടുക്കുമായിരുന്നു. അതെല്ലാം ആ മദീനയിൽ നിന്ന് വന്ന പതിവാണ്. എന്നതുപോലെ അതാ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് കൊടുക്കാൻ എന്റെ അടുക്കൽ പറയാണ് ഹാദാലി അമീറുൽ മുഅ്മിനീൻ, ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ആ കൊട്ടയും കാരക്കയും കൊണ്ട് വരുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മിഹ്റാബിൽ ഇരിക്കുകയാണ്. ഞാൻ കൊണ്ടുപോയി ചെന്നിട്ട് പറഞ്ഞു, ഉമർ എന്നവരെ, ഇതൊരുമ്മ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തിട്ട് കൊണ്ടുവന്ന കാരക്കയാണ്, നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്. ഉടനെ എന്റെ വക്കൽ നിന്ന് ആ കാരക്ക വാങ്ങും മുമ്പേ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എന്റെ വായിൽ വെച്ചു തരികയാണ്. തങ്ങൾ ഇന്നലെ രാത്രിയിൽ കിനാവിൽ തന്ന കാരക്കയുടെ അതേ രുചിയാണ്. എന്തൊരു ടേസ്റ്റാണ്! ഞാൻ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, ഉമർ എന്നവരെ, ഒരു കാരക്കയും കൂടി എനിക്ക് തരുമോ? രണ്ടാമത്തെ കാരക്ക ചോദിച്ചപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ല മോനെ അലിയേ, ഇന്നലെ രാത്രി മുത്തുനബി തങ്ങൾ ഒരു കാരക്കയല്ലേ തന്നുള്ളൂ, രണ്ടാമത്തത് തന്നില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ തരാനാണ്? ഉടനെ അലിയാര് തങ്ങളുടെ ചോദ്യം, ഞാൻ ഇന്നലെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്, അവിടെ നിന്ന് എനിക്ക് കാരക്ക നൽകിയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ മറന്നവരെ? അതേ മോനെ അലിയേ, അല്ലറുവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കൾ അങ്ങനെ സന്നദ്ധ സേനയാണ്. അവരാത്മാക്കളുടെ ലോകത്തെ സന്ധിക്കുന്നവരാണ്. അവർക്കവിടെ സമ്മേളനമുണ്ട്. നിങ്ങളുടെ സംഗമം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ആത്മാക്കൾ ഒത്തുകൂടിയ ലോകമുണ്ട്.
ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ അറവാഹകൾ മുത്തനബിരങ്ങളുടെ ഹദറത്തിൽ ഒത്തുകൂടിയത് പറയാനില്ലേ? വഫാത്തായ മഹാന്മാരുടെ സന്നിധാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിയ സംഭവമല്ലേ? അതാ ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹ് സാവി റളിയല്ലാഹു അൻഹു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. അതല്ലേ അബുൽ ഖാസിം റസ്സാഇ റളിയല്ലാഹു അൻഹുവിന്റെ തദിക്റത്തുൽ മുഹിബ്ബീൻ കേട്ടുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആനന്ദം കൊണ്ടത്? അതല്ലേ അഹ്മദ് ബിൻ ഹംബലി ശൈബാനി റളിയല്ലാഹു അൻഹു വഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന എന്ന അയ്മത്ത് റിപ്പോർട്ട് ചെയ്തു തന്നത്? അതല്ലേ ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞത്, മിക്ക രാത്രിയിലും ഞാൻ റസൂലുള്ളാഹി തങ്ങളെ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്നെ ഇമാമേന്ന് വിളിക്കും, ചിലപ്പോഴൊക്കെ എന്നെ മുഹദ്ദിസേന്ന് വിളിക്കും, ചിലപ്പോഴൊക്കെ കുറെ ആളുകളോട് പറയും എന്റെ പേരെ കുട്ടിയാണ്, എന്റെ കുടുംബക്കാരനാണ്. ഈ ഷാഫിഈ ഇമാമിന്റെ ദർസ് കേൾക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാറുണ്ട്. ചിലപ്പോഴെന്നെ മിമ്പറിൽ ഇരുത്തിയിട്ട് ദർസ് എടുക്കാൻ പറയും. ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ ഹബീബിനോട് പറയും, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ എനിക്ക് ഇന്ന പ്രയാസമുണ്ട് നബിയേ, ഇന്ന വേദനയുണ്ട് നബിയേ, ശത്രുക്കളുടെ ശല്യമുണ്ട് നബിയേ എന്ന് ഞാൻ പറയുമ്പോൾ അവിടുന്ന് പറയാറുണ്ടെന്ന് മിറാത്തുൽ ജിനാനിൽ വായിക്കുന്നില്ലേ? ഓമനെ ഞാൻ നിങ്ങൾക്ക് താങ്ങാണ് തണലാണ്. ബേജാറാകണ്ട എന്ന് മുത്തുനബി തങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ടെന്ന് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമില്ലേ? ഇത് ശഅബാൻ മാസമാണ്, വെള്ളിയാഴ്ച രാവാണ്, താഹിറുൽ അഹദൽ തങ്ങളുടെ സന്നിധാനത്തിലാണ്, സാദാത്തുക്കളുള്ള മജ്ലിസാണ്, മുത്തുനബി തങ്ങൾക്ക് പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്, അലിമീങ്ങളുള്ള മജ്ലിസാണ്, ഹബീബായ തങ്ങളേറെ പ്രിയം വെക്കുന്ന മുഹിബ്ബീങ്ങളുള്ള മജ്ലിസാണ്. എത്രയോ സാധാരണക്കാർ, പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഞാൻ ഈ അടുത്ത പാനൂരിലൊരു വയലിന് പോയപ്പോൾ അതാ കുറെ ചെറുപ്പക്കാരെ പരിചയപ്പെടാനായി. അവരിൽ ചിലർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 10,000 സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസവും കിടന്നുറങ്ങാൻ തോന്നാറില്ല. ഇനി ജോലി കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ അത് തീർന്നിട്ടില്ലെങ്കിൽ വാഹനം വീട്ടിന്റെ പുറത്തിട്ട് തീർത്തിട്ടേ കയറാറുള്ളൂ. ഇനി അഥവാ വീട്ടിലേക്ക് നേരത്തെ ചെന്നാൽ ഭാര്യയോട് ഞാൻ പറയും, എനിക്ക് എനിക്കൊരല്പസമയം വെയിറ്റ് ചെയ്യണം, ഞാൻ ചൊല്ലേണ്ട എന്റെ സ്വലാത്ത് പൂർത്തിയായിട്ടില്ല. ആ സ്വലാത്ത് പൂർത്തിയാക്കാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് കടക്കാറില്ല. എന്റെ ഭാര്യയോട് ഞാൻ അങ്ങനെ സമ്മതം വാങ്ങിയിട്ട് ചൊല്ലാറുണ്ട്. കാരണം അത് ചൊല്ലി തുടങ്ങിയപ്പോഴേക്ക് അനുഭവിക്കുന്ന ആനന്ദം ചെറുതല്ല, സമാധാനം ചെറുതല്ല, സ്വലാത്തിന്റെ ആനന്ദം ചെറുതല്ല, സ്വലാത്തിന്റെ മാധുര്യം ചെറുതല്ല. ഹബീബായ തങ്ങളെ കിനാവ് കണ്ട എത്ര ആളുകളാണ് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന? നൂറുകണക്കിന് ആളുകളെ എനിക്കറിയാം, പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ പറയാൻ പരിമിതിയുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതെനിക്കും നിങ്ങൾക്കുമുള്ളൊരു പ്രചോദനമാകണം. എത്രയെത്ര ആളുകളാണ് ഹബീബിലൂടെ ആനന്ദിക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരെ, നല്ലവരായ ജ്യേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ജീവിതകാലത്തൊന്ന് കാണാൻ ഭാഗ്യമുണ്ടായില്ല, ഹബീബായ തങ്ങളുടെ തിരുകരമൊന്ന് മുത്താൻ കഴിഞ്ഞില്ല, അവിടുത്തെ തിരുപാദമൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞില്ല, അവിടുത്തെ ശരീരത്ത് തട്ടിയ ഒരു കാറ്റ് തട്ടാനുള്ള ഭാഗ്യമുണ്ടായില്ല. അവിടുത്തെ മദീനയിൽ മുത്തുനബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. കിനാവിൽ ഹബീബായ തങ്ങളെ
ഒന്ന് കാണണ്ടേ എന്തൊരാനന്ദമാണ് സാഹിബു തർഫിൽ കഹീൽ വൽഹദ്ദിൽ അസീൽ വസംസമി വൽസൽസബീൽ ലോകത്തൊരു സൗന്ദര്യവും അതിനെ മറികടക്കില്ല, ഒരൗദാര്യവും അവിടുത്തെ മറികടക്കില്ല. മാമസിത്തു ദീപാജൻ വലാ ഹരീറ അല്യന മിൻ കഫി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു കരത്തിന്റെ മാർദ്ദവം ലോകത്തൊരു വസ്തുവിനും ഇല്ല. അവിടുത്തെ മുഖകമലം എത്ര പ്രകാശപൂരിതമാണ്, അവിടുത്തെ ചുവട് വപ്പുകൾ എത്ര മനോഹരമാണ്, അവിടുത്തെ ആംഗ്യം എത്ര ഭംഗിയുള്ളതാണ്, അവിടുത്തെ ശബ്ദം എത്ര മധുരമുള്ളതാണ്, അവിടുത്തെ കൺകോണുകൾ എത്ര സൗന്ദര്യമുള്ളതാണ്, അവിടുത്തെ ഇമ എത്ര കാന്തിയുള്ളതാണ്, അവിടുത്തെ പിരികം എത്ര ശോഭയുള്ളതാണ്, അവിടുത്തെ പൽക്കോവകൾ എത്ര പ്രകാശപൂരിതമാണ്. അവിടുത്തെ കാണുമ്പോൾ ഒരു മഹാത്ഭുതം തന്നെ. كأنك قد خلقت كما تشاء എന്തൊരു മനോഹരമാണ്, എന്തൊരു ചന്തമാണ്. അവിടുത്തെ ശിരസിലേക്ക് നോക്കുമ്പോൾ എത്ര ഭംഗിയാണ്, നെറ്റിത്തടം എത്ര വിശാലമാണ്, അവിടുത്തെ ദാഢിരോമങ്ങൾ എത്ര മനോഹരമാണ്, അവിടുത്തെ പിരടി കാണുമ്പോൾ എത്ര ചന്തമാണ്, അവിടുത്തെ മേനി കാണുമ്പോൾ വാർത്തെടുത്ത പൊന്ന് പോലെയാണ്, അവിടുത്തെ ചുവട് കാണുമ്പോൾ ചടുലമാണ്. മാഷാ അല്ലാഹ്. ആ ഹബീബായ മുത്തുനബി തങ്ങളെ ഈ വെള്ളിയാഴ്ച രാവിന്റെ ശഅബാൻ മാസത്തിന്റെ ഈ പുണ്യമേറിയ നഗരിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ഒരുപാട് തവണ കാണാൻ അവസരം നൽകണം. അല്ലാ വേറെ ഒരാനന്ദവും വേണ്ട, ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ അവസരം നൽകണം. അല്ലാ മദീനയിലെത്താൻ അവസരം നൽകണം. അല്ലാ ഫമതാ അഫൂസു ബിനളറതിൻ യാ സയ്യിദി ഫമതാ ഉകഹിലു മിൻ സറാഹക ജുഫൂനി. എപ്പോഴാണ് അവിടുത്തെ ഒന്ന് കാണുക, എപ്പോഴാണ് മദീനത്തെ മണ്ണെടുത്തൊന്ന് സുറുമയണിയുക. അല്ലാ ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അഴുക്ക് നിറഞ്ഞ കൽബാണ്, തോന്നിവാസങ്ങൾ ചെയ്ത ശരീരമാണ്, അവിടുന്ന് വളരെ ത്വാഹിറാണ്, നബിയു ത്വാഹിറാണ്. ഔദാര്യം കൊണ്ട് ഞങ്ങളെ നന്നാക്കി തങ്ങളെ കാണാൻ പറ്റുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകി. ഈ മജ്‌ലിസ് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലേക്കുള്ള ഇഷ്ഖ് നിറച്ച് അഹ്ലു ബൈത്തിലേക്കുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. പ്രിയമുള്ളവരെ, ഒരു പത്ത് സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്കിവിടുന്ന് ദുആ ചെയ്യണം. നമുക്കെല്ലാം തരാൻ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ ഉള്ളൂ. അള്ളാഹു ഏൽപ്പിച്ചത് തങ്ങളെയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചതല്ലേ നിങ്ങൾക്ക് തരാൻ, വിതരണം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്നെയാണെന്നല്ലേ അതിന്റെ അർത്ഥം. അള്ളാഹു തആല മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ഖ് കൊണ്ട് കൽബ് നിറച്ച് ഒരുപാട് തവണ പകലവിടുത്തെ സുന്നത്തിന്റെ ഇശാഅത്തിനും രാത്രിയിലൊരൽപ്പസമയം കിടക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ശോഭനമായ മുഖം കണ്ട് ആനന്ദത്തോടെയുള്ള മയക്കം നൽകി നാളെ മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണിച്ചു തരണം. അല്ലാ അതിന് ഈ മജ്‌ലിസ് ഒന്ന് കാരണമാക്കണം. അല്ല